മലയാളം എൻ്റെ മാതൃഭാഷ എന്ന പരമ്പരയിലെ 5-ാം അധ്യായത്തിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ കൂട്ടുകാർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഈ അധ്യായത്തിൽ സംസ്കൃത സന്ധിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സംസ്കൃത സന്ധിയിലെ ഗുണസന്ധി ആദ്യം പഠിക്കാം. ഗുണസന്ധിയിൽ പ്രധാനമായും 3 നിയമങ്ങളാണ് ഉള്ളത്. അതിലാദ്യ നിയമം അ ആ എന്നീ സ്വരങ്ങളുടെ കൂടെ ഈ എന്നീ സ്വരങ്ങൾ ചേർക്കുമ്പോൾ ഏ എന്ന സ്വരം കിട്ടുന്നു. ഇങ്ങനെ വരുന്നതാണ് ഗുണസന്ധിയുടെ ആദ്യ നിയമം. അ ആ അധികം ഈ ഏ എന്ന് കിട്ടുന്നത്. ഉദാഹരണത്തിന് നയനേന്ദ്രിയം, നയന അധികം ഇന്ദ്രിയം. നയന എന്ന പദം അവസാനിക്കുന്നത് ആയിലാണ്. അതിൻ്റെ കൂടെ 2-ാമത്തെ പദം ഇന്ദ്രിയം. ഇന്ദ്രിയം ഈ എന്ന സ്വരത്തിലാണ് തുടങ്ങുന്നത്. ആ അധികം ഈ ചേർക്കുമ്പോൾ നയനേന്ദ്രിയം എന്ന് വരുന്നു. ഇങ്ങനെ വരുന്നതാണ് ഗുണസന്ധിയിലെ ആദ്യ നിയമം. മറ്റൊരു ഉദാഹരണം നോക്കാം. പരമ അധികം ഈശ്വരൻ. പരമ എന്ന് പറയുമ്പോൾ പദത്തിൻ്റെ അവസാനം ആ, അതിൻ്റെ കൂടെ ഈശ്വരൻ ഈ എന്നാണ് 2-ാമത്തെ പദം തുടങ്ങുന്നത്. ഇവ രണ്ടും ചേരുമ്പോൾ പരമേശ്വരൻ എന്ന് വരുന്നു. മറ്റൊരു ഉദാഹരണം മഹേന്ദ്രൻ. മഹാ അധികം ഇന്ദ്രൻ. മഹാ ആ ആണ് വന്നിരിക്കുന്നത് അല്ലേ. ആദ്യത്തെ പദത്തിൻ്റെ അവസാനം ആ, അതിൻ്റെ കൂടെ ഇന്ദ്രൻ ഈ എന്ന സ്വരം ചേരുന്നു. ഇവ രണ്ടും കൂടി ചേരുമ്പോൾ മഹേന്ദ്രൻ. മഹേശ്വരൻ എന്നാണെങ്കിലോ മഹാ അധികം ഈശ്വരൻ. അവിടെയും ആ എന്നതിൻ്റെ കൂടെ ഈ എന്ന സ്വരമാണ് ചേരുന്നത്. ഈ എന്ന സ്വരം ആ എന്നതിൻ്റെ കൂടെ ചേർന്നപ്പോൾ മഹേശ്വരൻ എന്ന് തന്നെ വരുന്നു. ഇതാണ് ഗുണസന്ധിയിലെ ആദ്യ നിയമം. അ ആ എന്നീ സ്വരങ്ങളുടെ കൂടെ ഈ എന്നീ സ്വരങ്ങൾ ചേരുമ്പോൾ എന്ന് വരുന്നതാണ് ഗുണസന്ധിയിലെ ആദ്യ നിയമം. ഗുണസന്ധിയിലെ 2-ാമത്തെ നിയമം അ ആ എന്നീ സ്വരങ്ങളുടെ കൂടെ ഉ എന്നീ സ്വരങ്ങൾ ചേരുമ്പോൾ ഓ എന്ന് കിട്ടുന്നത് 2-ാമത്തെ നിയമം. സൂര്യോദയം. സൂര്യ അധികം ഉദയം ചേർത്തെഴുതുമ്പോൾ സൂര്യോദയം. സൂര്യ എന്ന പദത്തിൻ്റെ അവസാനം ആ, അതിൻ്റെ കൂടെ ഉദയം എന്ന പദം ചേർക്കുന്നു. ഉ ആണ് 2-ാമത്തെ പദത്തിൻ്റെ ആദ്യം. ഇത് രണ്ടു കൂടി ചേരുമ്പോൾ സൂര്യോദയം ഓ എന്ന് കിട്ടുന്നു. ഇതാണ് ഗുണസന്ധിയിലെ 2-ാമത്തെ നിയമം. ദുഃഖോപശാന്തി. ഈ ഉദാഹരണം ഒന്ന് നോക്കൂ. ദുഃഖ അധികം ഉപശാന്തി. ദുഃഖ ആ, ആദ്യ പദത്തിൻ്റെ അവസാനം ആ, അതിൻ്റെ കൂടെ ഉപശാന്തി ഉ എന്ന സ്വരം ചേരുന്നു. രണ്ടും കൂടി ചേർക്കുമ്പോൾ ദുഃഖോപശാന്തി ഓ എന്ന് കിട്ടുന്നു. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. പരമോത്കൃഷ്ടം. പരമോത്കൃഷ്ടം. പരമ അധികം ഉത്കൃഷ്ടം. പരമോത്കൃഷ്ടം. പരമ എന്ന് പറയുമ്പോൾ പദത്തിൻ്റെ അവസാനം ആ,
അതിൻ്റെ കൂടെ ഉത്കൃഷ്ടം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പദം ഉ എന്ന് തുടങ്ങുന്നു. ആ അധികം ഉ, ഓ പരമോത്കൃഷ്ടം. നവോഢ പദം എങ്ങനെ പിരിച്ചെഴുതാം? നവ അധികം ഊഢ. നവ എന്ന പദത്തിൻ്റെ അവസാനം ആ. രണ്ടാമത്തെ പദം ഊ തുടങ്ങുന്നത് ഊ എന്ന സ്വരത്തിലാണ്. ആ അധികം ഊ ചേരുമ്പോൾ ഓ എന്ന സ്വരം കിട്ടുന്നു. നവ അധികം ഊഡ, നവോഡ. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഗംഗോദകം. ഗംഗ അധികം ഉദകം. ഗംഗ ആദ്യ പദത്തിൻ്റെ അവസാനം ആ, അതിൻ്റെ കൂടെ ഉദകം രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യം ഉ എന്ന സ്വരമാണ്. രണ്ടും കൂടി ചേരുമ്പോൾ ഓ എന്ന് കിട്ടുന്നു. ഗംഗോദകം. ഇതാണ് ഗുണസന്ധിയിലെ രണ്ടാമത്തെ നിയമം. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ആ എന്നീ സ്വരങ്ങളുടെ കൂടെ ഉ എന്നീ സ്വരങ്ങൾ ചേരുമ്പോൾ ഓ എന്ന് കിട്ടുന്നതാണ് രണ്ടാമത്തെ നിയമം. ഗുണസന്ധിയിലെ മൂന്നാമത്തെ നിയമം ആ എന്നീ സ്വരങ്ങളുടെ കൂടെ ഋ എന്ന സ്വരം ചേരുമ്പോൾ അർ എന്ന് ലഭിക്കുന്നു. ആ എന്നീ സ്വരങ്ങളുടെ കൂടെ ഋ എന്ന സ്വരം ചേർക്കുമ്പോൾ അർ എന്ന് ലഭിക്കുന്നത്. ഉദാഹരണം നോക്കാം. ദേവർഷി. ദേവ അധികം ഋഷി. ദേവ എന്ന പദത്തിൻ്റെ അവസാനം ആ, അതിൻ്റെ കൂടെ രണ്ടാമത്തെ പദം ചേർക്കുന്നത് ഋഷി എന്നാണ്. ഋ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ദേവർഷി. അർ ദേവർ അങ്ങനെ വരുന്നില്ലേ, ദേവർഷി എന്ന് വരുന്നതാണ് ഗുണസന്ധിയിലെ മൂന്നാമത്തെ നിയമം. മഹർഷി. മഹാ അധികം ഋഷി. ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനം എന്താണ്? ആ എന്ന സ്വരം. അതിൻ്റെ കൂടെ ഋഷി, ഋ എന്ന സ്വരം ചേർക്കുമ്പോൾ മഹർഷി. മഹർ അർ വരുന്നുണ്ടല്ലേ, മഹർഷി എന്ന് കിട്ടുന്നു. ഇതാണ് ഗുണസന്ധിയിലെ മൂന്നാമത്തെ നിയമം. ഇനി ഇതെല്ലാം കൂടി കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ എളുപ്പമാണ്. ആ എന്നീ സ്വരങ്ങളുടെ കൂടെ ഈ ഈ സ്വരങ്ങൾ ചേർക്കുമ്പോൾ ഏ ഓ അർ ഇങ്ങനെ വരുന്നതിനെയാണ് ഗുണസന്ധി എന്ന് പറയുന്നത്. കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒന്നാണ് സംസ്കൃത സന്ധിയിലെ ഗുണസന്ധി. ഇനി നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ പരിശോധിക്കാം. രാജകീയോന്മത്തം ഇതാണ് പദം. രാജകീയോന്മത്തം പദം പിരിക്കുമ്പോൾ രാജകീയ അധികം ഉന്മത്തം. ചേർത്തെഴുതുമ്പോഴാണ് രാജകീയോന്മത്തം. ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനം നോക്കൂ, രാജകീയ ആ എന്ന സ്വരം. രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യം ഉ എന്ന സ്വരമാണ്. ഇത് രണ്ടും കൂടി ചേർത്തെഴുതുമ്പോൾ ഓ, രാജകീയോ രാജകീയോന്മത്തം എന്ന് കിട്ടും. രണ്ടാമത്തെ ഉദാഹരണം വീര്യോത്സാഹം. വീര്യ അധികം ഉത്സാഹം. വീര്യോത്സാഹം. വീര്യ എന്നത് ആദ്യ പദം, അതിൻ്റെ അവസാനം അ എന്ന സ്വരം. രണ്ടാമത്തെ പദം തുടങ്ങുന്നത്
ഉ ഉത്സാഹം, ആ അധികം ഉ. ഇവ രണ്ടും കൂടി ചേരുമ്പോൾ ഓ വീര്യോത്സാഹം എന്ന് കിട്ടുന്നു. അടുത്ത ഉദാഹരണം, പ്രായോപവേശം, പ്രായ അധികം ഉപവേശം, പ്രായോപവേശം. പ്രായ എന്ന് പറയുമ്പോൾ ആ എന്ന സ്വരത്തിൽ അവസാനിക്കുന്നു. രണ്ടാമത്തെ പദം ഉ ചേർത്തെഴുതുമ്പോൾ ഓ പ്രായോപവേശം. അടുത്ത ഉദാഹരണം, പുരുഷോത്തമൻ. എങ്ങനെയാണ് പദം പിരിക്കേണ്ടത്? പുരുഷ അധികം ഉത്തമൻ, പുരുഷോത്തമൻ. പുരുഷ അ എന്ന സ്വരത്തിൽ അവസാനിക്കുന്നു, ഉത്തമൻ ഉ എന്ന സ്വരത്തിൽ ആരംഭിക്കുന്നു. അ അധികം ഉ ഓ പുരുഷോത്തമൻ. മറ്റൊരു ഉദാഹരണം, പൂർണേന്ദു. പൂർണ അധികം ഇന്ദു, ആ അധികം ഈ എന്താകുമെന്നാണ് പറഞ്ഞത്? ഏ എന്നാകും. പൂർണ എന്ന പദത്തിൻ്റെ അവസാനം ആ എന്ന സ്വരം. രണ്ടാമത്തെ പദം ആരംഭിക്കുന്നത് ഈ എന്ന സ്വരത്തിലാണ്. ആ അധികം ഈ ഏ. അങ്ങനെയാണ് പൂർണേന്ദു എന്ന് ചേർത്തെഴുതുന്നത്. ദേവേന്ദ്രൻ എന്നാണെങ്കിലോ, ദേവ അധികം ഇന്ദ്രൻ, ദേവ. ആദ്യത്തെ പദം അവസാനിക്കുന്നത് ആ, രണ്ടാമത്തെ പദം ആരംഭിക്കുന്നത് ഈ. ഇത് രണ്ടും കൂടി ചേർത്തെഴുതുമ്പോൾ ഏ എന്ന സ്വരം. ദേവേന്ദ്രൻ. തന്നിരിക്കുന്ന പദത്തിൽ ഏ എന്ന് കാണുമ്പോൾ തന്നെ ചിന്തിക്കാവുന്നതാണ് ആദ്യത്തെ പദവും രണ്ടാമത്തെ പദവും സ്വരാക്ഷരങ്ങളാണോ ചേരുന്നതെന്ന്. ആദ്യത്തെ പദത്തിൻ്റെ അവസാനം ആ എന്ന സ്വരവും രണ്ടാമത്തെ പദ ഈ എന്ന സ്വരവും ചേർന്ന് വരുമ്പോഴാണ് ഏ എന്ന് കിട്ടുന്നതെങ്കിൽ ഗുണസന്ധിയാണെന്ന് ഉറപ്പിക്കാം. അരുണോദയം. ഓ അരുണോ ഓ എന്ന് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും അത് വന്നിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കണം. അതിനുശേഷം പദം പിരിക്കുക. അരുണ അധികം ഉദയം. അരുണ എന്ന് പറയുമ്പോൾ അ എന്നാണ് പദത്തിൻ്റെ അവസാനം. അ എന്ന സ്വരവും. ഇനി രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യം എന്താണ് കിടക്കുന്നത്? ഉ എന്ന സ്വരം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഓ എന്ന് വരുന്നു. അപ്പോൾ തീർച്ചയായും അത് ഗുണസന്ധിയാണ്. കാരണം എന്താണ് ഗുണസന്ധിയിലെ നിയമം? ആ അധികം ഉ ചേരുമ്പോൾ ഓ എന്ന് വരുന്നത്. ഉദാഹരണ സഹിതം വ്യക്തമാകുന്നുണ്ടല്ലോ അല്ലേ? ഈ ഉദാഹരണങ്ങൾ വീണ്ടും വീണ്ടും എഴുതി നോക്കുമ്പോൾ വളരെ വ്യക്തമായി വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട കാര്യം, സംസ്കൃത സന്ധിയിൽ ഗുണസന്ധിയാണെങ്കിൽ ആദ്യത്തെ പദത്തിൻ്റെ അവസാനം ആ ആ എന്നീ സ്വരങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യം ഈ ഈ ഉ ഊ ഋ എന്നീ സ്വരങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇത് ചേർത്തെഴുതുമ്പോൾ ഏ ഓ അർ എന്നിവ കിട്ടും. തന്നിട്ടുള്ള പദം രണ്ട് മൂന്ന് തവണ വായിച്ചു നോക്കണം. അതിനുശേഷം പദം പിരിച്ചെഴുതണം. ഈ നിയമങ്ങൾ തന്നെയാണോ വന്നിട്ടുള്ളതെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഗുണസന്ധിയാണെന്ന് നമുക്ക് തീർച്ചയാക്കാം. അടുത്ത അധ്യായത്തിൽ യൺസന്ധി, വൃദ്ധിസന്ധി, വിസർഗസന്ധി തുടങ്ങിയ സംസ്കൃത സന്ധികൾ പഠിക്കാം. ഇതിൽ തന്നിട്ടുള്ള ഉദാഹരണങ്ങൾ വീണ്ടും വീണ്ടും എഴുതി പഠിക്കാൻ ശ്രമിക്കണം. അതുകൂടാതെ ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ
ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അത് സൂചിപ്പിക്കാൻ മടിക്കണ്ട. നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും അടുത്ത വീഡിയോയിൽ ഉത്തരം നൽകുന്നതായിരിക്കും. മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടുകാർ മറക്കരുത്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.